ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ബീട്രൂട്ട് തോരൻ വെക്കുന്നതിനായി നമ്മളൊരു പാത്രം വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൊച്ചുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കൊച്ചുള്ളി നന്നായി മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഇപ്പം നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണിൽ താഴെ അത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് നേരം നമുക്ക് തേങ്ങാപ്പീര ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇട്ട് കൊടുത്തിട്ടുള്ള ബീട്രൂട്ടും തേങ്ങാപ്പീരയും നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് തുറന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനുള്ളിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വറ്റിപ്പോകുന്നതിന് വേണ്ടിയാണ് തുറന്ന് വെച്ച് 1 മിനിറ്റ് ഇളക്കുന്നത്. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ഇത് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി തീർച്ചയായും ഷെയർ ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.